അമേരിക്കയിൽ നിന്ന് അടിയന്തരമായി ഒരു വാർത്ത വരുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ അമേരിക്കൻ പൗരന്മാർക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ FBI പറഞ്ഞിരിക്കുന്നു. രാജ്യത്തെ സ്ലീപ്പർ സെല്ലുകൾ രൂപീകരിക്കാൻ അൽക്വയ്ദ നിർദ്ദേശം കൊടുത്തുവെന്നാണ് FBI ഡയറക്ടർ ക്രിസ്റ്റഫർ റേ US സെനറ്റർമാരുടെ യോഗത്തെ അറിയിച്ചത്. ഒരുപക്ഷെ അമേരിക്കയ്ക്ക് നടുക്കമുണ്ടാക്കുന്ന ഒരു വാർത്തയാണിത്. കാര്യം അൽക്വയ്ദ ഭീഷണി നിരന്തരമുള്ള രാഷ്ട്രം തന്നെയാണ് അമേരിക്ക. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി മധു കൊട്ടാരക്കര ഇപ്പോൾ തത്സമയം ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. മധു, യഥാർത്ഥത്തിൽ അൽക്വയ്ദ ഭീഷണി, പ്രത്യേകിച്ച് സെപ്റ്റംബർ 11 ശേഷം അൽക്വയ്ദയുടെ ഒരു മുന്നറിയിപ്പിനെയും അമേരിക്ക എന്ന രാജ്യത്തിനെ അവഗണിക്കാൻ കഴിയില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മുന്നറിയിപ്പ് എന്താണ്? FBI ഇതിൽ അപകടം പിടിച്ച ഈ മുന്നറിയിപ്പ് അപകടം പിടിച്ച വഴിയിലേക്ക് പോകുമെന്ന് സംശയിക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് SK. ഈ ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം അമേരിക്കയുടെ പല ഭാഗത്തും ഈ ചേരി തിരിഞ്ഞുള്ള പ്രകടനങ്ങളും അതുപോലെ ജൂതർക്കും മുസ്ലിം സമുദായത്തിലുള്ളവർക്കുമെതിരെ വിദേശ പ്രചരണങ്ങളും അതുപോലെ ഭീഷണികളും, പ്രത്യേകിച്ച് അമേരിക്കയിലെ ക്യാമ്പസുകളിൽ നടക്കുന്നത് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇന്ന് US സെനറ്റർമാരുടെ ഒരു പ്രത്യേക യോഗത്തിൽ നടത്തിയ ഹിയറിംഗിലാണ് FBI ഡയറക്ടർ ക്രിസ്റ്റഫർ റേ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് അമേരിക്ക നേരിടുന്ന ഭീഷണികളെ കുറിച്ച് വിശദമായി പറയുകയുണ്ടായി. വിദ്വേഷ സന്ദേശങ്ങളിൽ നിന്നൊക്കെ പ്രചോദനമൊക്കെ ഉൾക്കൊണ്ട് അമേരിക്കയ്ക്കുള്ളിൽ ഭീകരപ്രവർത്തനം നടത്തുവാനുള്ള സാധ്യത ഉയർന്നിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ISIS ഉയർത്തിയ ഭീഷണിക്ക് ശേഷം ഇത് ആദ്യമായാണ് ഇത്തരമൊരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. യഹൂദ സമൂഹത്തെ വലിയ തോതിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ ലക്ഷ്യമിടുന്നു. ഇതിൽ വിദേശ ഭീകര സംഘടനകൾക്കൊപ്പം അമേരിക്കയ്ക്കുള്ളിലുള്ള അക്രമാസക്തരായ തീവ്രവാദ ഗ്രൂപ്പുകളും ഉൾപ്പെടുന്നു. അമേരിക്കയിലെയും യൂറോപ്പിലെയും ജൂതന്മാരെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുവാൻ ISIS ആഹ്വാനം ചെയ്തിട്ടുണ്ടെന്ന തെളിവുകൾ സഹിതം ക്രിസ്റ്റഫർ റേ പറയുകയുണ്ടായി. അമേരിക്കയെ ആക്രമിക്കുവാൻ അൽക്വയ്ദയും നിർദ്ദേശം നൽകിയതായി അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. അമേരിക്കയ്ക്കുള്ളിൽ സ്ലീപ്പർ സെല്ലുകൾ രൂപീകരിക്കുവാൻ നിർദ്ദേശം നൽകിയ അൽക്വയ്ദയുടെ ഇത്തരമൊരു നീക്കം കഴിഞ്ഞ 5 വർഷത്തിന് ശേഷം ഉണ്ടാകുന്നത് ഇത് ആദ്യമായിട്ടാണ്. SK, ഈ സ്ലീപ്പർ സെല്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക മേഖലയിൽ ഏത് സമയത്തും നിർദ്ദേശം ലഭിച്ചാൽ ആക്രമം അഴിച്ചുവിടുവാൻ പാകത്തിൽ ആൾക്കാരെ തയ്യാറാക്കി നിർത്തുന്നതിനെയാണ് ഇങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ മുസ്ലിം അറബ് സമൂഹത്തിനും സമാന രീതിയിൽ ഭീഷണി ഉയരുകയാണ്. മുസ്ലിം സമുദായത്തിലുള്ളവരെ ഭീഷണിപ്പെടുത്തിയതിന്റെ പേരിൽ ഇതിനോടകം 700 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ന്യൂയോർക്കിൽ സുരക്ഷ വർദ്ധിപ്പിക്കുവാൻ അടിയന്തരമായി $75 മില്യൺ ന്യൂയോർക്ക് ഗവർണർ കാത്തി ഹോക്കോൾ ഇന്ന് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. SK, ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര.